തെറ്റിദ്ധാരണ ജനകവുമെന്ന് അക്ഷയ സംരംഭകരുടെ പൊതുവേദി. അക്ഷയ ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രതിമാസ പരിശോധന അക്ഷയ കേന്ദ്രത്തിൽ നടത്തുന്നുണ്ടെന്ന് ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. തെറ്റുകൾ കണ്ടെത്തിയാൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിച്ചു വരുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വർദ്ധിച്ച നിരക്ക് റേറ്റ് ചാർട്ട് രേഖപ്പെടുത്താൻ അനുവദിക്കാത്തതാണ് നിരക്ക് കൂട്ടി മേടിച്ചു എന്ന തരത്തിൽ പ്രചാരണം നടത്താൻ കാരണമെന്ന് അവർ പറഞ്ഞു. പരിശോധനയ്ക്ക് തങ്ങൾ എതിരല്ലെന്നും വസ്തുതകൾ അറിയാതെയുള്ള നടപടികൾക്കെതിരെ 9 സംയുക്ത പണിമുടക്ക് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ റോയിമോൻ തോമസ്, അനിൽകുമാർ കെ എൻ, ആദർശ് കുര്യൻ എന്നിവർ പങ്കെടുത്തു. സർട്ടിഫിക്കറ്റുകൾ അതിലൂടെ വിതരണം ചെയ്ത് ഇന്ന് ഇന്ത്യയിൽ 1 സ്ഥാനത്ത് നിൽക്കുന്നത് അക്ഷയയിലൂടെയാണ്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയതും അതിൽ തന്നെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ തന്നെ 1 സ്ഥാനത്ത് വന്ന് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും സുത്രഹമായ സേവനങ്ങൾ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന അക്ഷയയ്ക്ക് യാതൊരുവിധ ഗ്രാൻഡോ ആനുകൂല്യങ്ങളോ ഓണറേറിയമോ ശമ്പളമോ സർക്കാർ തലത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യവും ഖേദപൂർവം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇപ്രകാരം 2015 ശുപാർശ ചെയ്യുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 മാത്രം അംഗീകരിച്ച് തന്നിട്ടുള്ള ഇന്ന് ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ചെലവുകൾ വെച്ചുകൊണ്ടുള്ള ഒരു റേറ്റ് ചാർട്ട് അനുസരിച്ചാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.